നിങ്ങളുടെ ജീവിതത്തിൽ പറയാതെ പോയ പ്രണയങ്ങൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോയ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പിരിയാം. ഇത് പാല് പിരിഞ്ഞു പോയതാണ്. സുധി എന്താ പറഞ്ഞേ? പിരിയാന്ന്. പിരിയാം സത്യം. എടാ വാസി പോണേ ഇറക്കാണ്. എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. നിന്റെ മിനി സന്തോഷത്തോടെ തന്നെ ഇരിക്കൂടാ. ഞാൻ കാരണം ഒരു ഇന്നവൻ പെൻസിൽ ബോക്സ് വെച്ചിട്ട് ഇത് ചെയ്തു, നാളെ അവൻ ടിഫിൻ ബോക്സ് ഒക്കെ വെച്ച് ചെയ്ത് തുടങ്ങും. അങ്ങനെ അങ്ങനെ ചെയ്ത് 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 ഒരു 10-28 വയസ്സൊക്കെ ആയിക്കുമ്പോഴേക്കും ഇവൻ എങ്ങനെയാവോ എന്നറിയാവോ? ഇനി കാത്തിരിക്കണ്ട, ഇതിന്റെ കൂടുതൽ കാത്തിരുന്ന ശരിയാകത്തില്ല. ഇങ്ങനെ കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പോയി മരിക്കട. കാത്തിരിക്കുന്ന കൊണ്ട് തോന്നിച്ചാവുന്നതാ. ചുണ്ടൊക്കെ നോക്കിക്കേ, സ്വന്ത സ്വടുത്ത് സോന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലേ ഈ റീൽസിന്റെ ഒരു പോക്ക്, കേരളത്തിലെ റീൽസിന്റെ ഒരു പോക്ക് തന്നെ കൊച്ചു പിള്ളേര് തുടങ്ങി ഇത് എങ്ങനെയൊക്കെയാണ്. പണിക്ക് പോലും പോകാൻ സമയമില്ല, റീൽസിന് വേണ്ടി വെമ്പുമാണ് അവരുടെ സ്വന്ത് വരെ. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഓണം വരെ അവസാനിച്ചു. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു സംഭവമാണ്, അറിയാലോ. ഈ ഓണപ്പാട്ട്, ഓണത്തപ്പൻ, പിന്നെ അയാളുടെ അപ്പൻ, അങ്ങനെ കുറെ ഉണ്ട്. ഈ ഓണപ്പാട്ടിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അതിലൊരെണ്ണാണ് ഹീറോയോ? ഒത്ത് പിടിക്കുന്നതാരാനേ? എല്ലാരും കൂടെ ഒന്ന് ഒത്തൊരുമിച്ച് പിടിക്കേണ്ടി വരും. ഒനാന്ന് എത്തി പിടിക്കുന്നതോനാന്ന്, നേരാനേ നേരാനേ കൂട്ടിന് വന്നതവനാനേ. നിനക്ക് കൂട്ടുകാരും ഇല്ല അവിടെ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, ആ മണ്ണ് ഇപ്പൊ പട്ടിക്ക് പോലും വേണ്ട. പോയോരും വന്നോരും ചോര പിടിച്ചൊരു മണ്ണാന്ന്, വീട്ടിൽ എടുത്ത് വരുന്നേ. കതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം പാറ്റണ പാറ്റണ നിറ പറയണ നിറയട്ടെ. തന്തിര തന്താനോ സാമ്പാറ ആരാനേ ആരാനേ പിടിക്കുന്നതാരാനേ, തീയാടാൻ തിറയാടാൻ മണിക്ക് കവിൽ ഉറഞ്ഞാടാൻ. തേങ്ങ പോലെ ദൈവമില്ലായിരുന്നെങ്കിലോ? ഇതിൽ ആര് ഈ ചേച്ചിനെ നിറയ്ക്കും? ദൈവമുണ്ട്. ഇത് റിയൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡിറ്റിംഗ് ആണത്, എനിക്ക് തോന്നുന്നില്ല റിയൽ ആയിട്ട് തോന്നുന്നു. എന്നാലും തേങ്ങയ്ക്കകത്ത് വരെ ഈ പണ്ടാരങ്ങൾ കയറിയിരിക്കാൻ തുടങ്ങി. അത്യാവശ്യം കഴിവുകൾ കാണിക്കാൻ വേണ്ടിയാണ് റീൽസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ളവരുടെ വലിഞ്ഞാറ്റം കയറിയത് കാരണം ഇപ്പൊ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അടുത്ത ചാടി എത്തി. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ല സാറേ? ഹേ ചിന്നാടൻ ചിന്നാടൻ ചിന്നാടനെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കെട്ടെങ്ങാനും കേറിയാലുണ്ടല്ലോ. വെല്ലുവിളികളാവാം, പക്ഷെ അത് നിന്നേക്കാൾ നാലഞ്ചോളം കൂടുതൽ ഉണ്ടവരാവരുത്. ആ നാലഞ്ചോളം ഒരുമിച്ചുണ്ടോ? ഇതുവരെയായിട്ടും തൂറ്റി കളഞ്ഞിട്ടില്ലെന്നോ? ഇതൊരു സാമ്പിൾ വെടിക്കട്ട, ടിഷ്യൂർ പൂരം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ടിഷ്യൂർ പൂരം ഈ സാമ്പിൾ വെടിക്കട്ട, ഇനി നാളെ ബാത്റൂമിലേക്ക് വരുമ്പോ കണ്ടാ മതി. നാലോണം ഒരുമിച്ച് അങ്ങോട്ട് പോകും. എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. രാമനാട്ടുകാരല്ലേ ഇപ്പൊ നിക്കുന്നേ? രാമനാട്ടുകാരെ നിന്നുകൊണ്ട് വാളയാറിലെ ചെക്ക് പോസ്റ്റ് കടത്തും. തടയിട്ടാ മതിയാ, എന്നെ പറ്റി ഗ്യാസ് കയറിയാ. നാലഞ്ചോളം കളയാൻ വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് ഇവരെയൊക്കെ നല്ല രീതിയിൽ ഊക്കി വിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ എനിക്ക് ഊക്കാൻ പറ്റത്തില്ല, കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ എണ്ണങ്ങൾ ഇങ്ങനെ കമന്റ് പോസ്റ്റിലൊക്കെ വന്നിട്ടും കാരണമാണ്. ചില സമയത്ത് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീൽമാര് വരെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോ. കാരണം ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും ഇല്ല എന്ന വിശ്വാസം അവിടെ നിന്ന് വന്നു. പേപ്പറ്റിക്ക് അങ്ങനെ തോന്നിയത്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആ പട്ടി വയറിലേക്ക് മരിച്ചു കേട്ടോ. ആ ധൈര്യമാണ്. ഏത് പട്ടിയാണെങ്കിലും ഇത് കാണുന്ന പട്ടിയുടെ അവസ്ഥ ചോദിക്കും. ആ വിശ്വാസമാണ് കൊറോണ ഈ നാട്ടിലെ രാഷ്ട്രീയം. അതൊക്കെ പോട്ടെ, ഈ പർദ്ദ എന്നാണ് അവന് ഊരി കൊടുക്കുന്നത്? ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവനെ വില കണിക്കുന്ന രാഷ്ട്രീയം, അക്കൂസിൽ പോകുന്നവൻ ചന്തി കഴുകുന്ന രാഷ്ട്രീയം.
പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. ജനിപ്പിച്ച തന്തയ്ക്ക് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. പൃഥ്വിരാജ് എന്തുമാത്രം എഫർട്ട് എടുത്താണ് ഈ സീൻ അഭിനയിച്ചെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യം. എങ്കിൽ വേറെ ഈ രാജ്യം വിട്ടു പോകണം. എനിക്കറിയാം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ തവച്ചിരിക്കുകയാണ്. നിങ്ങളെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞ് പെയ്യുന്ന ഒരു മഞ്ഞ് പെയ്യണം മരം കുളിരണം മകരമാസ പെണ്ണി മലയിറങ്ങി പുഴയിറങ്ങി വാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാട്ടി കൂവളത്തിനു കണ്ണു പൊത്താൻ വാ കണ്ണൻ കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്ന് കണ്ണൻ ആ വഴി ഓടി. കണ്ണൻ കണ്ണൻ വരത്തില്ല, കണ്ണൻ ഐ സിയിലാണെന്നാണ് കേട്ടത്. കണ്ണന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ്. എന്നാ പറ്റി ബ്രോ? ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ചോദിച്ചപ്പോ വാവച്ച് കൊടുത്തില്ലെന്ന് തോന്നുന്നു. കണ്ണ് പഴുത്ത് ക്ഷീണിയിരിക്കുകയാണ് ആ സാർ. സാറില്ല തകർന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്പം ഓണപ്പായസം ഒക്കെ കുടിച്ചു കഴിഞ്ഞാല് മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിനക്ക് ഇപ്പൊ. ഓക്കെ, നമസ്കാരം. ഊർമിള ഉണ്ണിയാണ്. ഓണത്തിന് നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കാം. ഞാൻ പറയാൻ മനസ്സിലുള്ളു, ചേച്ചി വന്നതായാലും നന്നായി. പക്ഷെ ഇത് മറ്റേ ജോൺ ഹോനായിയുടെ അമ്മയാണോ? രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി, പിന്നെ എന്നാ കാണും? 8 ടീസ്പൂൺ പഞ്ചസാര, 7 ഒരു പാക്കറ്റ് പാല്, അതായത് രണ്ടിടം ഒരു പാക്കറ്റ് പാല് പൊട്ടിക്കട്ടെ. ഓണത്തിന് നല്ലൊരു പാൽ പായസം ഉണ്ടാക്കാം. ചേച്ചി ഇട്ട വീഡിയോ അത്രേ ഉള്ളു. നല്ല വാഴയെ വെച്ചാ മതിയായിരുന്നു. ഇത്തിരി പായസം കുടിക്കാന്ന് വെച്ചപ്പോഴേക്കും ഓനയുടെ അമ്മ പോയി. വാഴയില് അല്ലേ ആ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? പപ്പടം, പഴം, പായസം, ഓംലറ്റ്. അത് ഓംലറ്റാ? എന്നതാടേ ഇത്? എന്നാത്ത ചാദനം? ആരാണ്ടൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ മാസായിരിക്കുന്നു. എന്തോന്നുണ്ടേ ഇതൊക്കെ? ഓണത്തിന് കണ്ടിട്ടെങ്കിൽ പിന്നെ ക്രിസ്മസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ദീപാവലിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ബെട്ടം. പുള്ളു വെടിയും പുകയായിരിക്കും. അണ്ണാക്കിനൊരു തിരികൂടി ഇട്ട് കത്തിക്കാൻ പാടില്ലായിരുന്നോ? വാഴയില വാട്ടിയായിരുന്നോ? തീരേക്കൊന്ന് ചാടിയിട്ട് ആ വാഴയിലൊന്ന് വാട്ടിയെടുക്ക്. ഇത് കണ്ടിട്ട് മാമയിൽ സദ്യ പോലും കഴിക്കാണ്ട് വീട്ടിൽ പോകാനാ കേട്ടത്. ഇതെല്ലാം സഹിക്കും. ഇതൊക്കെ ഇട്ട ഈ തൊലി കൂടി കാണുമ്പോഴാണ്. എങ്ങനെ ഇരിക്കണം? എന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ അവസാനത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു പേജാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ത്യക്കാരുടെ വർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്കത് മനസ്സിലായല്ലോ, എപ്പോക്സി വെച്ചിട്ട് ടേബിൾസ് മേക്ക് ചെയ്യുന്ന ഒരു പേജാണ്. ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല, എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. ഞാൻ നോർമലി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയൊരു പേജാണിത്. ഇങ്ങനെയുള്ള ടേബിൾസും കാര്യങ്ങളും ഒരു ഓഫീസിലേക്കും വീട്ടിലേക്കൊക്കെ വേണ്ടി മേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പേജ് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് പോയി നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ചിഞ്ചു ജോസ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ടേബിൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിക്കാരെന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പോകാൻ ചെക്ക് ഔട്ട് ഗൈസ്. ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടുന്നത് അടുത്ത വീഡിയോ. ബൈ ഫോർ നൗ.